കവിയൂരിൽ ആത്മഹത്യ ചെയ്ത അനഘയെ അച്ഛൻ നാരായണൻ നമ്പൂതിരി പീഡിപ്പിച്ചതായി സിബിഐ. തിരുവനന്തപുരത്തെ സിബിഐ കോടതിയിൽ സമർപ്പിച്ച പുനരന്വേഷണ റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ലല്ലു ചേരുന്നു. ലല്ലു, ഏത് സാഹചര്യത്തിലാണ് സിബിഐ ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ശാലി, 2004 നവംബർ 28 കവിയൂരിൽ നാരായണൻ നമ്പൂരിയും ഉൾപ്പെടെയുള്ള അഞ്ചംഗ കുടുംബത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നമുക്കറിയാം ഈ കേസ് ഏറെ കോളുകളക്കമുണ്ടാക്കിയൊരു കേസാണ്. ഇത് CBI ആണ് അന്വേഷിച്ചത്. ആദ്യം അന്വേഷിച്ച CBI കേസിൽ ലതാ നായരെ മാത്രം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർത്ത് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ക്രൈം നന്ദകുമാർ ഇതിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് CBI കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഇതേ തുടർന്ന് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ പുനരന്വേഷണ റിപ്പോർട്ടിലാണ് അനഘയെ അച്ഛൻ നാരായണൻ നമ്പൂതിരി പീഡിപ്പിച്ചിരുന്നതായി CBI ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അനഘയുടെ മൃതദേഹത്തിൽ നിന്ന് പുരുഷ ബീജം കണ്ടെത്തിയിരുന്നു. ഈ ബീജം പരിശോധിച്ചപ്പോൾ അനഘ മരിക്കുന്നതിന് 24 മണിക്കൂറിനും 72 മണിക്കൂറിനും ഇടയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ 3 ദിവസങ്ങളിലും ഈ പെൺകുട്ടി വീട് വിട്ട് പുറത്തു പോയിട്ടില്ല എന്നാണ് CBIയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അനഘയുടെ സഹപാഠിയെ ഇതുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്തിരുന്നു. അച്ഛൻ്റെ അസ്വാഭാവികമായ പെരുമാറ്റത്തെക്കുറിച്ച് അനഘ ഈ സഹപാഠിയോട് പറഞ്ഞിരുന്നുവെന്നും CBIയുടെ ഈ പുനരന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇതും ഈ മൊഴിയും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും പരിഗണിച്ചാണ് അനഘയെ നാരായണൻ നമ്പൂതിരി പീഡിപ്പിച്ചിരുന്നതായി CBI നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് CBIയുടെ കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ പുനരന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിച്ചത്. ശാലിനി, നന്ദി ലല്ലു.